ലോകത്തേറ്റവുമധികം സന്തോഷത്തോടെ ആളുകൾ ജീവിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ദൈവരഹിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ലോകരാജ്യങ്ങളിലെ സാമൂഹിക ജീവിത ഘടനകളെ ആധാരമാക്കി 2012 മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഒന്നാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. വ്യാവസായികവും സാമ്പത്തികവുമായ പുരോഗതി, പൗരജനങ്ങളുടെ ക്രിയാത്മകത, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം, ആശയവിനിമയം, സാമൂഹിക സുരക്ഷ, വ്യക്തി സ്വാതന്ത്ര്യം, വൈകാരിക തലങ്ങൾ, വിദ്യാഭ്യാസം, കുടുംബ സംവിധാനങ്ങൾ, ഭക്ഷ്യ സുരക്ഷ, സർക്കാരുകളും നയങ്ങളും, നിയമവാഴ്ചയും കുറ്റകൃത്യവും, മതവും ധാർമ്മികതയും, യാത്രാ സംവിധാനങ്ങൾ, തൊഴിലിടങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നടത്തുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ സന്തോഷകരമായ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 6 വർഷവും ഈ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് ഫിൻലാൻഡും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് തുടങ്ങിയ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുമാണ്. 150-ലേറെ രാജ്യങ്ങളെ പിന്തള്ളി ലോകത്തെ ഏറ്റവും മുന്തിയ സമൂഹങ്ങളായി ഈ രാജ്യങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പഠിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും അവർ മറ്റാരെക്കാളും മതവിമുഖരും ദൈവരഹിതരുമായ സമൂഹങ്ങളാണ് എന്നത് കൗതുകമുണർത്തുന്നു. മതവും ദൈവവും ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി തീരുമെന്നും സമൂഹങ്ങൾ കുത്തഴിഞ്ഞു പോകുമെന്നും സംഘടിത മതങ്ങളും പൗരോഹിത്യങ്ങളും പ്രവാചകന്മാരും പണ്ഡിതന്മാരും കാലാകാലങ്ങളായി ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതനിഷേധികളുടെ രാജ്യങ്ങളിൽ ജയിലുകൾ ഒഴിഞ്ഞുകിടക്കുന്നു, ആളുകൾ ആഹ്ലാദത്തോടെ ജീവിക്കുന്നു എന്നത് അതിശയോക്തി തന്നെ. 2013 വേൾഡ് ഹാപ്പി ഇൻഡെക്സ് റിപ്പോർട്ടിൽ 118 സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 2018 റിപ്പോർട്ടിൽ 133 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്നും നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ലോക റാങ്കിങ്ങിൽ നമ്മളെക്കാൾ വളരെ മുകളിലാണ് എന്നതും ഇവിടെ ഓർക്കണം. മതപ്രബോധനങ്ങൾക്കും ദൈവങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്ത ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അസൂയപ്പെടുത്തുന്നുണ്ട് സാമൂഹിക ശരാശരിയിൽ ആദ്യ റാങ്കുകൾ നേടുന്ന സ്കാൻഡിനേവിയ. ദൈവനിഷേധികളുടെ ഈ സമൂഹങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഒരു പഠനത്തെക്കുറിച്ച് ഇതോടൊപ്പം പറയാതെ പോകാനാവില്ല. വിവിധ മതഭാസിസങ്ങളും രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യൻ സമൂഹങ്ങളിൽ ഇത്തരം പഠനങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എന്തുകൊണ്ടെന്നാൽ മതേതരമെന്ന് പറയുമ്പോഴും നാം അത്രമാത്രം മതാത്മക സമൂഹങ്ങളും നമ്മുടെ സാമൂഹിക വ്യക്തിത്വങ്ങളിൽ സംഘടിത മതങ്ങൾ ഏൽപ്പിക്കുന്ന പരുക്കുകൾ അത്രമാത്രം പ്രകടവുമാണ്. വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തട്ടകങ്ങളിൽ മതമെന്നത് ഒരു വിൽപ്പന ചരക്കാവുമ്പോൾ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതകൾ, സോ കോൾഡ് മതധാർമ്മികതകൾക്ക് നാം പണയം വയ്ക്കുന്നു. അനൽപമായ കാഴ്ചകളും സംഭവങ്ങളും നമുക്ക് ചുറ്റും സുലഭമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്കാൻഡിനേവിയയിലെ മതേതര സമൂഹം നമ്മുടെ മുന്നിൽ പ്രസക്തമാകേണ്ടത്. കാലിഫോർണിയയിലെ പിറ്റ്സർ സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം അധ്യാപകനാണ് പ്രൊഫസർ ഫിൽ സുക്കർമാൻ. അദ്ദേഹം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ്. സോഷ്യോളജിയിൽ ബിരുദ ബിരുദാനന്തരങ്ങളും ഡോക്ടറേറ്റുമുള്ള സുക്കർമാന് മതേതര സമൂഹങ്ങളിലെ മനുഷ്യ ജീവിതങ്ങൾ എന്നും പഠന വിഷയമാണ്. ഈ വിഷയത്തിലുള്ള താല്പര്യവും അധ്വാനവും ട്രിനിറ്റി കോളേജിൽ ആദ്യമായി മതേതര സമൂഹത്തെ ഒരു പ്രത്യേക പാഠ്യവിഷയമാക്കി ഒരു കോഴ്സ് തുടങ്ങുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു. അതിന് പ്രചോദനമായതാകട്ടെ ഡെൻമാർക്ക്, സ്വീഡൻ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ മതേതര സമൂഹങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലങ്ങളും നിരീക്ഷണങ്ങളുമാണ്. 2005-2006 വർഷങ്ങളിൽ സ്വീഡനിലും ഡെൻമാർക്കിലും 14 താമസിച്ച തന്റെ അനുഭവങ്ങൾ സുക്കർമാൻ വർണ്ണിച്ചപ്പോൾ ലോകമത് കൗതുകത്തോടെ കേട്ടിരുന്നു. ഏതാണ്ട് 150 ഡച്ച് സ്വീഡൻ പൗരന്മാരുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അഭിമുഖങ്ങളും കോർത്തിണക്കിയ ദൈവരഹിത സമൂഹം, സൊസൈറ്റി വിത്തൌട്ട് ഗോഡ് എന്ന പുസ്തകം സുക്കർമാനെ വളരെയധികം പ്രശസ്തനാക്കി. ഫോർവേഡ് മാഗസിന്റെ സിൽവർ ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഈ കൃതി ബെസ്റ്റ് സെല്ലർ പട്ടികയിലാണ്. മതഭീകരതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ലോകത്ത് മതസമൂഹങ്ങളിലെയും മതേതര സമൂഹങ്ങളിലെയും ജീവിതങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനങ്ങൾ എത്രയോ പ്രസക്തമാണ്. ഈ പുസ്തകത്തിന്റെ പ്രസക്തിയാകട്ടെ ആ മേഖലയ്ക്കുള്ള മഹത്തായൊരു സംഭാവന എന്ന നിലയ്ക്ക് മാത്രമല്ല, മതേതര സമൂഹങ്ങളിലെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരവും കുറ്റകൃത്യങ്ങളിലെ തുലോം തുച്ഛമായ കണക്കും ആരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതുമാണ് എന്ന നിലയ്ക്ക് കൂടിയാണ്. മതകഥാപുസ്തകങ്ങളിൽ വീണുകിടന്ന ജീവിതത്തെ യാന്ത്രികവും നിരർത്ഥവുമാക്കുന്നവർ തങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു സമൂഹം എങ്ങനെ ആനന്ദത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നത് പഠിക്കേണ്ട വിഷയം തന്നെ. ധാർമ്മികതയുടെ മൊത്ത വിതരണക്കാരായ മതപൗരോഹിത്യങ്ങൾ അടക്കി ഭരിക്കുന്ന സമൂഹങ്ങളാകട്ടെ അത്രമാത്രം അക്രമോത്സുകവും അടിച്ചമർത്തപ്പെട്ടവരുമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് ഒരു നിമിഷം നോക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. വിദ്യാലയങ്ങൾ,
രാഷ്ട്രീയം, മാധ്യമങ്ങൾ തുടങ്ങി ഒരു സമൂഹത്തിന്റെ ഗതി നിർണായക കേന്ദ്രങ്ങളിലെല്ലാം ദൈവരഹിത മസ്തിഷ്കങ്ങൾ എത്രമാത്രം പുരോഗമനപരമായും ക്രിയാത്മകമായും പ്രവർത്തിക്കുന്നു എന്നതും മതാധിഷ്ഠിത സമൂഹങ്ങളിലെ അഴുക്കുചാലുകളിൽ മേൽപ്പറഞ്ഞവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. പൂർണ്ണ അവിശ്വാസികൾ, അല്പവിശ്വാസികൾ, പൂർണ്ണ വിശ്വാസികൾ എന്നിങ്ങനെ മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും തരം തിരിച്ചു തന്നെ അറിയേണ്ടതുണ്ട്. സുക്കർമാൻ തന്റെ പഠനത്തിനായി തിരഞ്ഞെടുത്ത ഡച്ച് സ്വീഡൻ പൗരന്മാരിൽ പലതരം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പല പ്രായക്കാരും ഉണ്ടായി. മതപാതകളില്ലാതെ ജീവിതയാത്ര ചെയ്യുന്ന അവരുടെ ഹൃദയം തുറന്നു കാണാൻ അദ്ദേഹം ഉത്സുകനായി. അന്തസ്സായി ജീവിക്കുന്നതിൽ, കുട്ടികളെ വളർത്തുന്നതിൽ, പഠിക്കുന്നതിൽ, ജോലി തേടുന്നതിൽ, ജീവിതം നൽകുന്ന വെല്ലുവിളികളെ നേരിടുന്നതിൽ, ദൈവാനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാത്ത അനേകം പേരുടെ സമൂഹം അദ്ദേഹത്തിൽ ആവേശമുണ്ടാക്കി. സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു നല്ല സമൂഹം, അതായിരുന്നു ഡെൻമാർക്ക്. അതിന്റെ സാമൂഹിക ഘടന, ലിംഗസമത്വം, ആരോഗ്യം, ശുചിത്വം, ജീവിതത്തെക്കുറിച്ചുള്ള ആളുകളുടെ പ്രത്യാശകൾ, കുറ്റകൃത്യങ്ങളുടെ അഭാവം, സാമൂഹിക സുരക്ഷിതത്വം, അങ്ങനെ എത്രയോ തലങ്ങളിൽ മുന്നിലാണ്. അതിന്റെ സൗന്ദര്യം അത്രമാത്രം പ്രചോദനാത്മകവുമാണ്. കണ്ടുമുട്ടിയവരോട് ഫിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു, മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ചോദിച്ചു. അവരുടെ ഉത്തരങ്ങൾ അത്രമേൽ ലളിതവും അകൃത്രിമവുമായി. നമ്മെ അസൂയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴും ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ലെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറയും. മരണമാകട്ടെ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഭാഗവും. മരണാനന്തരം എന്നതോ അവർക്ക് നിരർത്ഥകമായ ഒരു ചോദ്യം മാത്രം. മതം, ദൈവം, ജീവിത ലക്ഷ്യം, മരണാനന്തരം, പാപം, പുണ്യം, നരകം, സ്വർഗം തുടങ്ങിയ പദങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമില്ല. ഇത്തരം വാക്കുകൾ ആരും പറയാറോ ശ്രദ്ധിക്കാറോ ഇല്ല. ഒരു ഡേ കെയർ സ്കൂളിലെ 24-കാരിയായ മെറ്റി എന്ന ടീച്ചറോട് സംസാരിക്കുമ്പോൾ സുക്കർമാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം മതവിമുഖരായിരിക്കുന്നത്? അവളുടെ ഉത്തരം വളരെ ലളിതമായിരുന്നു. ഐ ഡോണ്ട് നോ, ബിക്കോസ് വി ജസ്റ്റ് ഡോണ്ട് കെയർ. ഇതായിരുന്നു താൻ കണ്ടുമുട്ടിയ ഭൂരിപക്ഷം ആളുകളുടെ നിലപാട്. മതവിഷയങ്ങളോടുള്ള അവരുടെ ഈ നിഷേധാത്മകത അത്രമേൽ സ്വാഭാവികമായിരുന്നു. വിശ്വാസികളെയും അദ്ദേഹം കണ്ടുമുട്ടി. അവരാകട്ടെ വിശ്വാസത്തെ കേവല സ്വകാര്യതയായി കൊണ്ടു നടക്കുന്നവരാണ്. അവർ വിശ്വാസികളാണ് എന്ന് അറിയുക പോലും സാധ്യമല്ല. രസകരമായ വിശേഷം, രാജ്യത്തെ ബഹുഭൂരിപക്ഷം അവിശ്വാസികൾ നാഷണൽ ചർച്ചിന്റെ നടത്തിപ്പിന് പരാതികളില്ലാതെ നികുതി കൊടുക്കുന്നവരും തങ്ങളുടെ വിവാഹത്തിനും ശവമടക്കിനും പള്ളിയെ ഉപയോഗിക്കുന്നവരുമാണ്. പള്ളിയോടുള്ള ഈ ബന്ധം ഇൻഷുറൻസ് പോളിസി പോലെ മാത്രമാണെന്നാണ് സുക്കർമാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. പള്ളിയിലെ അംഗത്വത്തിന് ദൈവികമായ കാരണങ്ങളൊന്നും തന്നെ അവർക്കില്ല. സ്കാൻഡിനേവിയ മതേതരമായിരിക്കുന്നതിലേക്കുള്ള 3 വഴികളെ കുറിച്ച് സ്വിൽ പറയുന്നു. 1, മതത്തോടുള്ള വിമുഖതയും മിതഭാഷിത്വവും. 2, ആരോഗ്യകരമായ നിഷ്പക്ഷതയും. 3, പൂർണ്ണമായ വിസ്മരണത്വവുമാണ്. താൻ കണ്ടുമുട്ടിയ ആളുകൾ ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ആദ്യ കൂട്ടർ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ അത്രത്തോളം തയ്യാറാവില്ല. സംസാരിച്ചാൽ തന്നെ അത് നീണ്ടുപോകാറില്ല. ബഹുഭൂരിപക്ഷം വരുന്ന 2 നിഷ്പക്ഷ ഗ്രൂപ്പുകളാകട്ടെ വ്യക്തിപരമായി മതാത്മകതയില്ലാത്തവരെങ്കിലും മതപുസ്തകങ്ങളിലെ കഥകളെക്കുറിച്ചൊക്കെ പോസിറ്റീവായി പറയുന്നതിൽ അത്ര ബുദ്ധിമുട്ടുകളില്ലാത്തവരാണ്. 3 ചെറിയ ഗ്രൂപ്പാകട്ടെ ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും പറയാനും യാതൊരു താല്പര്യവും കാണിക്കാത്തവരും തങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുന്നവരുമാണ്. ആളുകൾ മതങ്ങൾക്കായി ഹാർഡ്വെയർ ചെയ്യപ്പെട്ടവരാണെന്ന അമേരിക്കൻ അക്കാഡമിക് നിരീക്ഷണങ്ങളെ നിരുപാധികം നിഷേധിക്കുന്ന നിഗമനങ്ങളിലേക്കാണ് ഇത്തരം സംഭാഷണങ്ങൾ സുക്കർമാനെ കൊണ്ടെത്തിച്ചത്. ജീവശാസ്ത്രപരമായ സ്വാഭാവികതയല്ല, മറിച്ച് സാംസ്കാരികം, സാമൂഹികം, മനഃശാസ്ത്രപരം, സാമ്പത്തികം, താത്വികം, രാഷ്ട്രീയം തുടങ്ങി പലതുമാകാം മതവിശ്വാസങ്ങളുടെ കാരണമെന്ന് അദ്ദേഹം അടിവരയിട്ട് കുറിക്കുന്നു. ദൈവരഹിത സമൂഹം എന്ന പുസ്തകം ഒരു എഴുത്തുകാരന്റെ ഭാവനയല്ല, ഒരു ഗവേഷകന്റെ സിദ്ധാന്തങ്ങളല്ല, ഒരു യുക്തിവാദിയുടെ ആശയങ്ങളല്ല. കണ്ണുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് ഒരാൾ തൊട്ടറിഞ്ഞതിന്റെ പ്രതിബിംബമാണ് അതിലെ വാക്കുകൾ. ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് അതിലെ ചിത്രങ്ങൾ. ആ സമൂഹം നമ്മിൽ അസൂയ ഉണർത്തും. മതവിശ്വാസങ്ങളാകുന്ന പാരമ്പര്യ രോഗങ്ങളാൽ ദുർബലമാക്കപ്പെട്ട നമ്മുടെ സ്വന്തം സമൂഹങ്ങളെക്കുറിച്ച് അസ്വസ്ഥമായ ഓർമ്മകളുണ്ടാക്കും. വെട്ടി നുറുക്കപ്പെട്ട പച്ചമാംസങ്ങൾക്കും കെട്ടിക്കിടക്കുന്ന ചോരക്കളങ്ങൾക്കും അരികിൽ അരയും തലയും മുറുക്കി വിശ്വാസങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ഇരുകാലികളെ എങ്ങനെ മാറ്റിയെടുക്കും എന്ന വിഷമവൃത്തത്തിലേക്കാണ് നാം വീണുരുന്നത്. സ്കാൻഡിനേവിയയിലേക്കുള്ള നമ്മുടെ ദൂരം അത്രമേൽ അപാരവും സങ്കീർണവുമാണെന്നാവും നാം തിരിച്ചറിയുക.